സാലറി ചലഞ്ച് ഇല്ലാതെ, സാലറി ചലഞ്ചിലൂടെ ലഭിച്ച പൈസ മുക്കാതെ, ലോകമെമ്പാടും തെണ്ടി നടന്ന പൈസ ചോദിക്കാതെ, നവോത്ഥാനം അതിലുണ്ടാക്കുന്നതിൻ്റെ പൈസ മാറ്റിവെക്കാതെ, കേന്ദ്ര ഗവൺമെൻറ് നൽകിയ 2,400 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ചെലവ് കഴിയുന്ന വസ്തുതയിലേക്ക് വഴിയിലേക്ക് എത്താതെ, നിർബന്ധിച്ച് ചുമന്ന ബക്കറ്റ് കൊണ്ട് പിച്ചക്കാരൻ്റെ അടുത്ത് വരെ പാർട്ടി സെക്രട്ടറി ഭിക്ഷ ചോദിക്കുന്ന വിധത്തിൽ പൈസ മേടിച്ച് അത് ബാങ്കിൽ അക്കൗണ്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറയാതെ, കിട്ടിയ പൈസയുടെ കണക്ക് ഒരു സ്ഥലത്തും വയ്ക്കാതെ, ഒരു കേന്ദ്ര ഗവൺമെൻറ് സഹായം വീണ്ടും വീണ്ടും ചോദിച്ച് മുമ്പോട്ട് പോകുന്ന, വികസനം വാഴും വർഗീയത വീഴുമെന്ന് പറഞ്ഞ്, LDF വരും എല്ലാം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ, ഒരു അധികാരവും അവകാശവും ഒന്നുമില്ലാതെ ഈ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം വന്നത് മുതൽക്ക് ഇന്ന് വരെ പ്രവർത്തിച്ച സേവാഭാരതി എന്ന സംഘടന 1,000-ലധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. ദേശമംഗലത്തൊരു ഗ്രാമം തന്നെ ദത്തെടുത്ത് പൂർണ്ണമായിട്ടും വീട് വെച്ച് കൊടുക്കുകയാണ്. ആരോടും ഒന്നും ചോദിക്കാതെ തന്നവരുടെ കണക്കും പൈസയും കൃത്യമായിട്ട് വെച്ച് ഓരോ സ്ഥലത്തും പാർട്ടി പ്രവർത്തകർ, CPM-കാർ, DYFI-കാർ, SFI-കാർ, പോലീസുകാർ, കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരെല്ലാം തടഞ്ഞ് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വിമർശിച്ച് കൊന്ന് കൊലവിളിക്കുന്ന വിധത്തിൽ സേവാഭാരതിയെ തടയാൻ ശ്രമിച്ചിട്ടും പുല്ലുവില പോലും കൽപ്പിക്കാതെ തീയിൽ കുരുത്തതാണ് സേവാഭാരതി വെയിലത്ത് വാടില്ലെന്ന് അറിയിച്ചുകൊണ്ട് 1,000-ലധികം വീടുകൾ നിർമ്മിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നു. ഒരു ദേശമംഗലത്തൊരു ഗ്രാമം തന്നെ ഏറ്റെടുത്ത് അവർ പാവങ്ങളെ പുനരധിവസിപ്പിക്കുന്നു. പോലീസുകാരും മറ്റുള്ളവരും വരാൻ അറയ്ക്കുന്ന സ്ഥലത്ത് വരെയും ഡെഡ് ബോഡി മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത് അതിനെ സംസ്കരിക്കാൻ വേണ്ടി ബന്ധുക്കളുടെ കൂടെ നിൽക്കുന്നു. കേരളം ഇത് തിരിച്ചറിയും. കേരളം ഇത് തിരിച്ചറിയും. ആത്മാർത്ഥതയും സമർപ്പണ ഭാവവും സത്യസന്ധതയും ആരെയും ബോധിപ്പിക്കാനല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവനും ഇത് തമസ്കരിച്ചു. പക്ഷേ കേരള ജനതയ്ക്ക് ഇന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ ഗുജറാത്തിൽ വർഗീയ കലാപമുണ്ടായപ്പോൾ അമേരിക്കയിലേക്ക് എഴുതിയ അദ്ദേഹത്തിൻ്റെ വിസ പോലും ക്യാൻസൽ ചെയ്യിപ്പിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ പടയും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയക്കാരും കൊന്നു കൊലവിളിച്ച് അദ്ദേഹത്തിനെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ച ആ വ്യക്തി ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അവാർഡുകളും പുരസ്കാരങ്ങളും ബഹുമതികളും വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതുപോലെ വിമർശിച്ച്, എതിർത്ത്, തമസ്കരിച്ച്, അവഹേളിച്ച്, അപകീർത്തിപ്പെടുത്തി സേവാഭാരതിയെ തകർക്കാൻ ശ്രമിച്ചിട്ട് നടക്കണില്ല അല്ലേ? നടക്കില്ല. നിങ്ങളെപ്പോലെ ഉള്ള ഭിക്ഷാന്തേഹികളായി രാഷ്ട്രത്തിൻ്റെ ശാപമായി മാറിയ ഭരണകർത്താക്കളെ, നിങ്ങളുടെ ശിങ്കിടികളായ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ശിങ്കിടികളായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസർമാരെ, പോലീസുകാരെ, നിങ്ങൾ വിചാരിച്ചാലൊക്കെ ഇവരെ സേവാഭാരതിയെ തകർക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ, ഒരു വെറുതെ പറയാനുള്ളൊരു കാര്യമുണ്ട്. 11 അക്ഷൗഹിണി പടകളും ദ്രോണാചാര്യരും ഭീഷ്മരും കർണനും ദുര്യോധനനും തുടങ്ങി വില്ലാളി വീരന്മാരെല്ലാം നിലനിന്ന കൗരവരാണ് തോറ്റത്. 7 അക്ഷൗഹിണി പടയും ആയുധമെടുക്കാത്ത കൃഷ്ണനും അങ്ങനെ പ്രത്യേകിച്ച് വില്ലാളി വീരന്മാരെന്ന് പറയാൻ ഒരാളുമില്ലാത്ത പാണ്ഡവരാണ് ജയിച്ചത്, കൗരവരാണ് തോറ്റത്. ഭയങ്കര അംഗസംഖ്യ വില്ലാളി വീരന്മാർ. ഇവിടെ നിങ്ങളുടെ കൂടെ പുരോഗമനവാദിക്കാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായ അധ്യാപകരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള തൊഴിലാളികളുണ്ട്, ഹെഡ്ലോഡ് വർക്കേഴ്സ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാരായ പുരോഗമനവാദികൾ, കമ്മ്യൂണിസ്റ്റുകാരായ ബുദ്ധിജീവികൾ, കമ്മ്യൂണിസ്റ്റുകാരായ സാംസ്കാരിക നായകന്മാർ, ഇതെല്ലാം ഉണ്ടായിട്ടും ആലപ്പുഴ ജില്ലയിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ടി മുസ്ലിങ്ങളുടെ വോട്ടുകൊണ്ട് മാത്രം ആലപ്പുഴയിലെ ഒരാൾ ജയിക്കേണ്ടി വന്ന അവസ്ഥ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഈ ഭാരതത്തെ ഗംഗാവെള്ളം കൊണ്ട് തളിച്ച് ശുദ്ധീകരിക്കാൻ പാകത്തിന് നിങ്ങളുടെ അന്ത്യകൂദാശ കൂടി നടത്താൻ പറ്റിയ വിധത്തിൽ
കേരളത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് സേവാഭാരതിയല്ല, മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ, നരസേവ, നാരായണ സേവ എന്ന ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ സന്ദേശത്തെയാണ് തകർക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഏത് അയ്യപ്പനെയാണോ തകർക്കാൻ ശ്രമിച്ചത് അവരുടെ മുമ്പിൽ ചെന്ന് തലകുനിച്ച് മുട്ടുകുത്തേണ്ടി വന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കട്ടെ, ഒരു ധർമ്മത്തെ തകർക്കാൻ, ധർമ്മം ചെയ്യുന്നവരെ തകർക്കാൻ ശ്രമിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഭാരതം ധർമ്മരാഷ്ട്രമാണ്. പ്രണാമം, നമസ്കാരം.